ജമ്മു കശ്മീരിലെ പിയർ ബുദാൻ അലി ഷായുടെ ദർഗ സാമുദായിക ഐക്യത്തിന് വലിയൊരു ഉദാഹരണമാണ്. എല്ലാ മതസ്ഥർക്കും ഇവിടെ വരാൻ കഴിയുമെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. നാട്ടുകാരുടെ വിശ്വാസമനുസരിച്ച് ഇവിടെ പ്രാർത്ഥന നടത്തുന്ന ഒരാളെ സുരക്ഷിതമായും അപകടങ്ങളിൽ നിന്നും ദുരാത്മാക്കളിൽ നിന്നും അകറ്റി നിർത്തുമെന്നതാണ്. പീർബാബ ജനിച്ചത് പഞ്ചാബിലെ തൽവണ്ടിയിലാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു ആരാധനാലയം പഞ്ചാബിലെ ആനന്ദ്പൂർ സാഹിബിലാണ്. ഒരു മുസ്ലിം സന്യാസിയായിരുന്നിട്ടും മുസ്ലിം വിശ്വാസത്തിൽ നിന്നുള്ള ആരാധകരെക്കാൾ ബാബയിൽ കൂടുതൽ ഹിന്ദു, സിഖ് ഭക്തരുമുണ്ട്. പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിൽ ഇവിടെ ആൾക്കാർ കൂടുതലാണ്. ആഷാദിന്റെ ആദ്യ വ്യാഴാഴ്ച നടക്കുന്ന വാർഷിക ഉർസ് ദിനത്തിൽ ആയിരക്കണക്കിന് സന്ദർശകർ പിയർ ബാബയിലെ ദർഗയിലെ സിയാറത്തിൽ പങ്കെടുക്കുന്നു. 500 വർഷമാണ് ഈ പള്ളിയുടെ പഴക്കം. എല്ലാ മതവിശ്വാസികളും ഇവിടെ എത്തുന്നുണ്ട്. ഒരു കുട്ടിയോ മൃഗമോ രോഗബാധിതനാണെങ്കിൽ ബാബ അവർക്ക് എന്തെങ്കിലും കൊടുക്കും. അവർ സുഖം പ്രാപിക്കും. ഈ പ്രദേശത്തെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അവിടെയുള്ളവർ പറയുന്നു. तो मुझे बहुत ही इस पीर बाबा ने शांति दी और जहाँ कोई भी कम्युनिटी का बंदा इधर आ सकता है. कोई ये नहीं सिख नहीं आ सकता, जहाँ मुसलमान जहाँ आ सकता, कोई भी हर बंदा इधर आ सकता है. मेरे को तकरीबन 4-5 साल हो गए आते हुए यहाँ पे बाबा के, मतलब बचपन से ही आ रहे हैं हम, लेकिन बीच बीच में कभी कभी नहीं आ पाते हैं तो हम वैसे आते ही रहते हैं यहाँ पे. तो बात महानता की, बाबा जी की बहुत ज़्यादा महानता है. यहाँ पर हर धर्म के लोग आते हैं, मतलब हिंदू, सिख, ईसाई, मुसलमान सब यहाँ पे आते हैं. यहाँ पे बहुत भाईचारा प्यार है हमारा आपस में. खुदा इस भाईचारे को बरकरार रखे. मेल मिलाप रहे. हमारा हिंदुस्तान गुलदस्ता है. यहाँ पर हर मज़ाहिब के लोग रहते हैं आबाद हैं. हम हर वक्त हर नमाज में और हर इबादत में हर दुआ में यही दुआ करते परवरदिगार हमारे हिंदुस्तान की तरक्की हो, मुल्क की तरक्की हो, मुल्क से वबा या कोरोना बीमारी दूर हो जाए, यहाँ से तमाम जो बलाएँ हैं दूर हो जाएँ, दफ़ा हो जाएँ, हमारे मुल्क में हम सलामती के माहौल रहे. ई ऐक्यम എന്നേക്കുമായി നിലനിൽക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. രാജ്യത്തെ വികസനമാണ് ഇവരുടെ ആഗ്രഹം. കൊറോണ വൈറസും മറ്റു പ്രശ്നങ്ങളും ഇല്ലാതാക്കുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. ആളുകൾ യോജിപ്പിലാണ്. എല്ലാവരെയും തുല്യമായി പരിഗണിക്കും. ഇവിടെ ഒന്നിനും വിവേചനവുമില്ല. വിമാനത്താവളത്തിനടുത്താണ് പള്ളി സ്ഥിതി ചെയ്തിരുന്നത്. പണ്ട് അക്കാലത്ത് ഇത് വളരെ ചെറുതായിരുന്നു. റൺവേയിൽ തടസ്സം നേരിട്ടതിനാൽ ശ്രീകോവിൽ പൊളിച്ചുമാറ്റാൻ ഒരു ഉദ്യോഗസ്ഥൻ ഉത്തരവിട്ടു. എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തി ബുദ്ധിമുട്ടുകൾ നേരിടാൻ തുടങ്ങി. ഈ സ്ഥലം പൊളിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. റൺവേയിൽ നിന്ന് പറന്നുയർന്ന വിമാനങ്ങൾ ചില പ്രത്യേക കാരണങ്ങളില്ലാതെ തന്നെ പ്രശ്നങ്ങൾ തുറന്നുകൊണ്ടേയിരുന്നു. പിന്നീട് ശ്രമം ഉപേക്ഷിച്ചു. അങ്ങനെ ഒരു ഐതിഹ്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ദർഗയിൽ ഒരു ആഗ്രഹം പ്രാർത്ഥിച്ചാൽ അത് യാഥാർത്ഥ്യമാകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. മതവിശ്വാസത്തെ പരിഗണിക്കാതെ വിവിധ സമുദായങ്ങളിൽ നിന്നുള്ളവർക്ക് ഇവിടെ വരാമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ന്യൂസ് ഡെസ്ക് കൗമുദി.